നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി പെൺകുട്ടികൾ കുവൈത്തിൽ വിൽപ്പനയ്ക്ക്, വാങ്ങുന്നത് IS ഭീകരർ. പിണറായി ഇതെല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നതാണ് കേരളത്തെ ഇപ്പോൾ ഞെട്ടിക്കുന്നത്. വീട്ടുജോലിക്കെന്ന പേരിൽ മലയാളി യുവതികളെ കുവൈത്തിൽ എത്തിച്ച് IS ഭീകരർക്ക് വിട്ട് നൽകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞിട്ടും സംസ്ഥാന പോലീസ് ഇത് മറച്ചു വച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നുവെന്നും അതിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ മാറുകയാണ്. പോലീസിൽ നിന്ന് വിവരം ചോർത്തിയെടുത്ത ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. പിണറായി വിജയൻ ഒന്നും അറിയാത്ത മട്ടും ഇപ്പോൾ നിൽക്കുകയാണ്. റാക്കറ്റിന്റെ വലയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ കൊച്ചി സ്വദേശിനിയാണ് മനുഷ്യക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം പോലീസിനെ അറിയിക്കുന്നത്. May 18 എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനോ കേന്ദ്ര ഏജൻസികളെ വിവരം ധരിപ്പിക്കാനോ കേരള പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇതോടുകൂടി റാക്കറ്റിൽ IS ബന്ധവും പുറത്താവുകയായിരുന്നു. എറണാകുളം രവിപുരത്തെ റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണ് കുവൈറ്റിലേക്ക് മനുഷ്യക്കടത്ത് നടന്നിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി കാസലി എന്ന് വിളിക്കുന്ന മജീദാണ് ഈ സംഘത്തിന്റെ തലവൻ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതി മജീദ് ഒരു തവണ എറണാകുളത്ത് എത്തിയിരുന്നുവെന്നും 2 ദിവസം ഇവിടെ തങ്ങിയിരുന്നുവെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടികളും അതുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ എന്ന പേരിൽ മാസം 60,000 രൂപ ശമ്പളം വാഗ്ദാനം ചെയ്താണ് യുവതികളെ വിദേശത്തേക്ക് എത്തിക്കുന്നത്. ഈ യുവതികളെ ആൾക്ക് 9.50 ലക്ഷം രൂപ വിലയിട്ട് IS ഭീകരർക്ക് വിൽക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അടിമക്കച്ചവടമാണ് നടന്നിരിക്കുന്നതെന്നാണ് NIA ലഭിച്ചിരിക്കുന്ന സൂചനകൾ. രക്ഷപ്പെട്ട കൊച്ചി സ്വദേശിനിക്കും മാവേലിക്കര സ്വദേശിനിക്കും ആശ്രയമായത് കുവൈത്തിലെ മലയാളി അസോസിയേഷൻ ആയിരുന്നു. ഇവരുടെ ഇടപെടൽ കൊണ്ടാണ് യുവതികൾ നാട്ടിലെത്തിയത് തന്നെ. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് പോലീസിന് ഈ പരാതി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂഴ്ത്തിവെക്കാനാണ് പോലീസ് ശ്രമിച്ചത്. സൗജന്യ വിസയും വിമാന ടിക്കറ്റും മികച്ച ശമ്പളവും വാഗ്ദാനം ചെയ്താണ് പ്രതികൾ യുവതികളെ ഇത്തരത്തിൽ കബളിപ്പിച്ച് വിദേശത്തേക്ക് എത്തിക്കുന്നത്. കേസിൽ മുഖ്യസൂത്രധാരൻ മജീദ്, എറണാകുളം ഷേണായി ജംഗ്ഷനിൽ താമസിക്കുന്ന അജ്മോൻ എന്നിവരെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കേരള പോലീസിന്റെ അനാസ്ഥയാണ്. ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇവരെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസിന്റെ ഒരു വലിയ വീഴ്ചയാണ്. മാത്രമല്ല ഈ വിവരം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ധരിപ്പിക്കാത്തത് വലിയൊരു പിഴവായും കാണപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.